ഹായ് ഫ്രണ്ട്സ്, റസീറ ശിവഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു തുല്യത 2022 പബ്ലിക് എക്സാമിൻ്റെ സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ ആണ്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി 21 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതുക, 4 സ്കോർ വീതം. 21-ാമത്തെ ക്വസ്റ്റ്യന്, സാമൂഹ്യ ഭൂപടവും ഭൂമിശാസ്ത്ര ഭൂപടവും വേർതിരിച്ച് എഴുതുക. അതിൻ്റെ ആൻസർ പേജ് 13-14 പാർട്ട് 1-ലുണ്ട്. ഇന്ത്യൻ സമൂഹത്തെയും സാമൂഹ്യ ഘടനയെയും കുറിച്ചുള്ള അറിവ് പ്രദാനം ചെയ്യുന്നു സാമൂഹ്യ ഭൂപടം. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് കണ്ടെത്തുവാൻ സാമൂഹ്യ ഭൂപടം സഹായിക്കുന്നു. ഭൂമിശാസ്ത്ര ഭൂപടത്തിൽ വസിക്കുന്ന പ്രദേശത്തിൻ്റെ അതിരുകളും ഭൂമിശാസ്ത്രമായ പ്രത്യേകതകളും അടയാളപ്പെടുത്തുന്നു. സാമൂഹ്യ ഭൂപടത്തിൽ നമ്മളെ സ്ഥാനം നിർണ്ണയിക്കുന്ന ചില സ്വത്തങ്ങളുണ്ട്, അതായത് നമ്മൾ ഉൾപ്പെടുന്ന സാമൂഹ്യ സംഘം, ഭാഷ, നമ്മുടെ മാതാപിതാക്കളുടെ സാമ്പത്തിക ശേഷി, മതം, പ്രദേശം, ജാതി, സ്റ്റാറ്റസ്, വർണ്ണം. പിന്നെ സമൂഹത്തിൽ ഏതൊക്കെ തരത്തിലുള്ള വിഭാഗങ്ങളും സംഘങ്ങളും ഉണ്ടെന്നും അവ തമ്മിൽ എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഇത് എന്താണ് അർത്ഥമാക്കുന്നതെന്നും സാമൂഹ്യ ഭൂപടം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഇനി 22-ാമത്തെ ക്വസ്റ്റ്യന്, ജനസംഖ്യാശാസ്ത്രത്തെ നിർവചിക്കുക. അതിൻ്റെ ആൻസർ പേജ് 25 പാർട്ട് 1-ലുണ്ട്. പിന്നെ അതിലെ ബി, രണ്ട് തരം ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ പേര് എഴുതുക. അതിൻ്റെ ആൻസറും പേജ് 27, അതേപോലെ പേജ് 29 പാർട്ട് 1-ലുണ്ട്. ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് ജനസംഖ്യാശാസ്ത്രം. ജനസംഖ്യാശാസ്ത്രത്തിലെ സിദ്ധാന്തങ്ങൾ, ജനസംഖ്യാ വർധനവിനെ കുറിച്ചുള്ള മാത്യൂസിയൻ സിദ്ധാന്തം, പിന്നെ ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം. ഇനി 23-ാമത്തെ ക്വസ്റ്റ്യന്, അണുകുടുംബം, കൂട്ടുകുടുംബം എന്നിവയെ വേർതിരിച്ച് എഴുതുക. അതിൻ്റെ ആൻസർ പേജ് 74 പാർട്ട് 1-ലുണ്ട്. അണുകുടുംബം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കുടുംബമാണ് അണുകുടുംബം. മാതാപിതാക്കളും അവരുടെ അവിവാഹിതരായ മക്കളുമാണ് അണുകുടുംബത്തിലെ അംഗങ്ങൾ. ഇവയിൽ 2 തലമുറ വരെയുള്ള അംഗങ്ങൾ ഉണ്ടായിരിക്കും. വിസ്തൃത കുടുംബം, അതായത് കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ, വിസ്തൃത കുടുംബം പലതരത്തിലുണ്ട്. ഒന്നിലധികം ദമ്പതികളും 2-ലധികം തലമുറകളും ഒരുമിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. സഹോദരന്മാരും അവരുടെ സ്വന്തം കുടുംബങ്ങളുമാകാം. മക്കളോടും മരുമക്കളോടും കൂടെ അവരുടെ വൃദ്ധ മാതാപിതാക്കളും ഉണ്ടാകാം. ഇനി 24 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക, 5 സ്കോർ വീതം. 24-ാമത്തെ ക്വസ്റ്റ്യന്, ചാർഗഡ് പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ലഘു കുറിപ്പ് എഴുതുക. അതിൻ്റെ ആൻസർ പേജ് 157-158 പാർട്ട് 2-ലുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ബിർസാമുണ്ടയായിരുന്ന ചാർഗഡ് പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ വിഗ്രഹം. ഗോത്രവർഗക്കാർക്കിടയിൽ സാക്ഷരത വളരാൻ തുടങ്ങിയതോടെയാണ് ചാർഗഡ് പ്രസ്ഥാനം ശക്തിയാർജിച്ചത്. സാക്ഷരത നേടിയ ആദിവാസികൾ അവരുടെ ചരിത്രത്തെക്കുറിച്ചും മിത്തുകളെക്കുറിച്ചും ഗവേഷണം നടത്താനും എഴുതാനും തുടങ്ങി. അവരുടെ ആചാരങ്ങൾ, സാംസ്കാരികമായ അനുഷ്ഠാനങ്ങൾ എന്നിവയെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ഏകീകൃതമായ വംശീയ അവബോധവും തങ്ങൾ ചാർഗഡുകാരാണ് എന്ന പൊതുസ്വത്വവും ഇത് അവരിൽ വളർത്തിയെടുത്തു. അഭ്യസ്ത വിദ്യരായ ആദിവാസികൾ സംഘടിക്കുകയും അവർക്കൊരു പ്രത്യേക സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. ചാർഗഡ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ നിരവധി പ്രശ്നങ്ങൾക്കെതിരെ പോരാട്ടങ്ങൾ നയിച്ചു. വൻകിട ജലസേചന പദ്ധതികൾക്കും ഫയറിംഗ് റേഞ്ചിനു വേണ്ടി ഭൂമി കൈവശപ്പെടുത്തുന്നതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ്, അധിവാസ കേന്ദ്രങ്ങൾ സർവേ നടത്തി ക്ലാസുകൾ അടച്ചു പൂട്ടുന്നതിനെതിരെ, വായ്പകൾ പാട്ടം സ
സഹകരണ സംഘടനകളിലെ കുടിശ്ശികകൾ എന്നിവ പിരിച്ചെടുക്കുന്നതിനെതിരെയുള്ള സമരം, വനോൽപ്പന്നങ്ങളുടെ ദേശസാൽക്കരണത്തിനെതിരെയുള്ള ബഹിഷ്കരണം. 25-ാമത്തെ ക്വസ്റ്റ്യന്, ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ഇന്ത്യൻ വ്യവസായ സമൂഹത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ചുരുക്കി വിവരിക്കുക. അതിൻ്റെ ആൻസർ പേജ് 82-83 പാർട്ട് 2 1990-കളിൽ ആരംഭിച്ച ഉദാരവൽക്കരണ നയങ്ങളിലൂടെ ഗവൺമെൻറ് സ്വകാര്യ കമ്പനികളുടെ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെൻറ്റിനായി നീക്കിവയ്ക്കപ്പെട്ടിരുന്ന ടെലികോം, സിവിൽ ഏവിയേഷൻ, ഊർജം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്താൻ സ്വകാര്യ കമ്പനികളെ അനുവദിച്ചു. ലൈസൻസിംഗ് സമ്പ്രദായം ലഘൂകരിച്ചു. ഇറക്കുമതിയുടെ മേലുള്ള നിയന്ത്രണങ്ങൾ നീക്കം ചെയ്തു. ഈ നയം ഇന്ത്യൻ വ്യവസായങ്ങളെ വിവിധ രീതികളിൽ ബാധിച്ചു. ചില ഇന്ത്യൻ കമ്പനികളെ ബഹുരാഷ്ട്ര കമ്പനികൾ വിലയ്ക്ക് വാങ്ങി. ഇന്ത്യയിലെ പാർലർ ഡ്രിങ്ക്സ് എന്ന കമ്പനിയിലെ അമേരിക്കൻ കമ്പനിയായ കൊക്കക്കോള വിലയ്ക്ക് വാങ്ങി. ആകർഷണീയമായ പരസ്യങ്ങളിലൂടെ കൊക്കക്കോളയുടെ ഉപയോഗം വർദ്ധിച്ചു. ഇതോടെ പരമ്പരാഗതമായി പാനീയ വ്യാപാര രംഗത്തുണ്ടായിരുന്ന പല ഇന്ത്യൻ കമ്പനികളും തകർന്നു. ചില ഇന്ത്യൻ കമ്പനികൾ ബഹുരാഷ്ട്ര കമ്പനികളായി മാറി. ഉദാരവൽക്കരണ നയത്തിൻ്റെ ഫലമായി ബഹുരാഷ്ട്ര കമ്പനികളായി മാറിയ ഇന്ത്യൻ കമ്പനികൾ ഒരുപാടുണ്ട്. പല പൊതുമേഖല കമ്പനികളുടെയും ഓഹരികൾ ഗവൺമെൻറ് വിറ്റുകൊണ്ടിരിക്കുന്നു. ഈ പ്രക്രിയയെ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ്, അതായത് ഓഹരി വിറ്റയക്കൽ എന്ന് പറയുന്നു. ഇത് ആയിരക്കണക്കിന് ഗവൺമെൻറ് ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നതിന് കാരണമായി. ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട പൊതുമേഖലാ കമ്പനിയാണ് മോഡേൺ ഫുഡ്സ്. ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായി കമ്പനികളെല്ലാം സ്ഥിര ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറക്കുകയും ഉൽപ്പാദനം ചെറിയ കമ്പനികളെ അല്ലെങ്കിൽ ഗാർഹികാടിസ്ഥാനത്തിലുള്ള തൊഴിൽശാലകളെ ഏൽപ്പിക്കുകയും ചെയ്തു വരുന്നു. ബഹുരാഷ്ട്ര കമ്പനികൾ പുറം പണി കരാറിനായി, അതായത് ഔട്ട്സോഴ്സിംഗ്, വികസ്വര രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അവിടെ കുറഞ്ഞ വേതനത്തിൽ തൊഴിലാളികളെ ലഭ്യമാണ്. ടെക്നോ പാർക്കുകളിലെ മിക്കവാറും എല്ലാ കമ്പനികളും ഉൽപ്പാദനം കരാർ അടിസ്ഥാനത്തിൽ ചെറു കമ്പനികളെ ഏൽപ്പിക്കുന്നു. ഈ പ്രവണത സ്വകാര്യ മേഖലയിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഇനി 26-ാമത്തെ ക്വസ്റ്റ്യന്, ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും വിവരിക്കുക. അതിൻ്റെ ആൻസർ പേജ് 151-152 പാർട്ട് 2. സാമ്പത്തിക പുരോഗതിക്കായുള്ള പദ്ധതികൾ തയ്യാറാക്കുക. സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുക. നികുതികൾ, തീരുവകൾ, ട്രോളുകൾ, ഫീസുകൾ എന്നിവ ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യുക. പ്രാദേശിക അധികാരികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതുപോലെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ സഹായിക്കുക. ശ്മശാനങ്ങൾ സംരക്ഷിക്കുക. ജനന മരണ രജിസ്റ്ററുകൾ സൂക്ഷിക്കുക. മാതൃശിശുക്ഷേമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. അലഞ്ഞുതിരിയുന്ന കന്നുകാലികളുടെ നിയന്ത്രണം. കുടുംബാസൂത്രണത്തെ പ്രോത്സാഹിപ്പിക്കുക. കാർഷിക രംഗത്ത് ആവശ്യമായ പ്രോത്സാഹനവും പദ്ധതികളും നടപ്പിലാക്കുക. റോഡുകൾ, പൊതുകെട്ടിടങ്ങൾ, പൊതുകിണറുകൾ, ടാങ്കുകൾ, സ്കൂളുകൾ എന്നിവ നിർമ്മിക്കുക. കുടിൽ വ്യവസായവും ചെറുകിട ജലസേചന പദ്ധതികളും പ്രോത്സാഹിപ്പിക്കുക. IRDP, ICDS എന്നീ പദ്ധതികൾക്ക് മേൽനോട്ടം വഹിക്കുക. ഇനി 27-ാമത്തെ ക്വസ്റ്റ്യന്, രാഷ്ട്രവും പൗരസമൂഹവും ചുരുക്കി വിവരിക്കുക. അതിൻ്റെ ആൻസർ പേജ് 150-151 പാർട്ട് 1. കുടുംബജീവിതത്തിൻ്റെ സ്വകാര്യതയ്ക്കും രാഷ്ട്രീയ സാമ്പത്തിക മണ്ഡലത്തിനും പുറത്ത് വ്യക്തികൾ പ്രവർത്തിക്കുന്ന വിശാലമായ സാമൂഹ്യ മേഖലയെയാണ് പൗരസമൂഹം എന്ന് വിളിക്കുന്നത്. പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. രാഷ്ട്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സംഘടനയാവരുത്. വാണിജ്യ താല്പര്യമോ ലാഭേച്ഛയോ ഉള്ള സ്ഥാപനങ്ങൾ പൗരസമൂഹത്തിൻ്റെ ഭാഗമല്ല. സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിരിക്കും. എന്നാൽ സർക്കാർ മാധ്യമ സ്ഥാപനങ്ങൾ പൗരസമൂഹത്തിൻ്റെ ഭാഗമല്ല. പൗരസംഘടനകൾക്ക് ഉദാഹരണമാണ് NGOs, സിറ്റിസൺ ഫോറം, സ്വതന്ത്ര യുവജന പ്രസ്ഥാനങ്ങൾ, മാധ്യമങ്ങൾ മുതലായവ. 28-ാമത്തെ ക്വസ്റ്റ്യന്, ചരക്കുവൽക്കരണം എന്ന ആശയത്തെ ഉദാഹരണ സഹിതം വിവരിക്കുക.
അതിൻ്റെ ആൻസർ പേജ് 97 പാർട്ട് 1-ൽ ഉണ്ട്. ചരക്കല്ലാത്ത ഒരു വസ്തുവിനെ ചരക്കാക്കി മാറ്റുകയും കമ്പോള വ്യവസ്ഥയുടെ ഭാഗമാക്കി തീർക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ചരക്കുവൽക്കരണം എന്ന് പറയുന്നത്. കുടിവെള്ളം പണ്ട് വിൽപ്പന ചരക്കായിരുന്നില്ല. ആരും കുടിവെള്ളം കച്ചവടം ചെയ്തിരുന്നില്ല. കുടിവെള്ളത്തെ കുപ്പിയിലാക്കി വിതരണം ചെയ്യുമ്പോൾ അത് ചരക്കായി മാറുന്നു. അതിൻ്റെ ചരക്കുവൽക്കരണം സംഭവിക്കുന്നു. അതുപോലെ അധ്വാനം, തൊഴിൽ നൈപുണി എന്നിവ ആകർഷിക്കാനും വാങ്ങാനും വിൽക്കാനും കഴിയുന്ന വസ്തുക്കളായി മാറിക്കഴിഞ്ഞു. ഉദാഹരണത്തിന് അധ്വാനത്തിൻ്റെ ചരക്കുവൽക്കരണം, വൃക്ക വിൽപ്പനയെക്കുറിച്ചുള്ള വിവാദം.